സോളാർ വെച്ചവരെ കെ എസ് ഇ ബി പറ്റിക്കുകയാണോ? കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് നടക്കുന്ന ഡിസ്കഷനാണിത്. ഡി സി ആർ എന്ന് പറയുന്ന ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, നമുക്ക് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിൽ പാനലിലാണ് നമുക്ക് സിസ്റ്റം ചെയ്യാൻ പറ്റുക, നമുക്ക് സബ്സിഡി പ്രോഗ്രാം. അപ്പോൾ ഡി സി ആർ പാനലിൽ തന്നെ ബൈഫേഷ്യൽ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും ഒരു ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ആ പാനലിൽ രണ്ട് ഫേസും സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണെന്നും അതുപോലെ ഒരു റിഫ്ലക്ഷൻ സാധ്യത നമുക്ക് പാനലിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. ഹേ, ഹലോ എവരിവൺ, സോളാർ കാർഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എന്നുള്ളത് ആലപ്പുഴ തുമ്പോളി ചെട്ടിയാട് എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളൊരു ലിഫ്റ്റഡ് സ്ട്രക്ചറിൽ ഒരു 3 kW സോളാർ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഡെലിവേറ്റ് ചെയ്ത സ്ട്രക്ചറിൽ ചെയ്യുന്നുണ്ടായെന്നുള്ളത്. അപ്പോൾ അറൗണ്ട് ഒരു 4 m ലിഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടിയാട് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു പ്രോജക്റ്റിൻ്റെ ഡിസ്കഷൻ വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഏരിയ ഉണ്ടായിരുന്നു. നമുക്ക് ഈ റൂഫിൻ്റെ ടൈലിൻ്റെ മുകളിലേക്ക് നമുക്ക് സോളാർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ലൈറ്റിംഗ് കണക്ഷന് തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് സോളാർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത് രണ്ടും കൺസിഡർ ചെയ്യാതെ നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു ലിഫ്റ്റഡ് സ്ട്രക്ചറിലേക്ക് പോയ കാര്യം, നമ്മൾ ഒന്നാമത്തെ ബൈഫേഷ്യൽ പാനലാണ് നമ്മൾ ഇവിടെ പ്രപ്പോസ് ചെയ്തത്. കാര്യം 3 kW സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 18 units നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇന്നത്തെ ഫുള്ളൊരു റെയിനി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ആകെ ഒരു ചെറിയൊരു സമയം വീഡിയോ എടുക്കാൻ കിട്ടിയതാണ്. ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അറൗണ്ട് ഇന്നലെ 7 units മാത്രമേ ഇന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ഒരു 2 months സിസ്റ്റം റണ്ണിങ് ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാഫ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കാം. അറൗണ്ട് ഒരു 18 units നമുക്ക് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അദാനിയുടെ ബൈഫേഷ്യൽ 540 പാനലാണ്. താഴത്ത് നിന്ന് റിഫ്ലക്ഷൻ കിട്ടത്തക്ക രീതിയിൽ വൈറ്റ് പെയിൻറ് അടിക്കുകയും അതുപോലെ ലിഫ്റ്റഡ് സ്ട്രക്ചറിലേക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയത്. ഇത് കടലിനോട് കുറച്ച് അടുത്ത് കിടക്കുന്ന മേഖലയാണ്. അറൗണ്ട് ഒരു 1 km അകലെയാണ് കടലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുള്ള മേഖല കൂടിയാണ്. അപ്പോൾ ഈ ലിഫ്റ്റഡ് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ചലഞ്ചസ് ഉണ്ടായിരുന്നു. വിൻഡിൻ്റെ പവർ ശരിക്കും പാനലിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ പാനലിൽ നടുക്കൂടി ഒരു വാക്ക് വേ, പ്രോപ്പറായിട്ടുള്ളൊരു ക്ലീനിങ് പ്രൊവിഷൻ, അതെല്ലാം കൺസിഡറാണ് നമ്മളൊരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഒരു 3.5 സ്ക്വയർ ട്യൂബുകൾ ലിഫ്റ്റ് ചെയ്യും, അതിന് ഡയഗണലായിട്ട് ക്രോസ് പൈപ്പ് ഓടിക്കുകയും അതുപോലെ പക്കായിട്ട് അതൊരു കോൺക്രീറ്റ് ചെയ്ത് അത് ഉറപ്പിക്കുകയും നമ്മൾ ഈ സൈറ്റിലൂടെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അദാനി? നമുക്ക് ഡി സി ആർ എന്ന് പറയുന്ന ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, നമുക്ക് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിൽ പാനലിലാണ് നമുക്ക് സിസ്റ്റം ചെയ്യാൻ പറ്റുക, നമുക്ക് സബ്സിഡി പ്രോഗ്രാമിൽ. അപ്പോൾ ഡി സി ആർ പാനലിൽ തന്നെ ബൈഫേഷ്യൽ സപ്ലൈ ചെയ്യുന്ന ഏറ്റവും ഒരു ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ് അദാനി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അദാനിയുടെ 540 പാനലിലേക്ക് ഈ സൈറ്റിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. ഈ സൈറ്റ് നിന്ന് നമുക്ക് നേരെ ബാക്കിൽ കാണാവുന്നതാണ് നമ്മുടെ ചെട്ടിയാട് പള്ളി. അപ്പോൾ ഒരു തുറന്ന ഏരിയയാണ്, ഒരു ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുള്ള ഏരിയയാണ്. അതിൻ്റെ കാറ്റിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് പാനലിലേക്ക് കുറച്ചുണ്ട്. എങ്ങനെ എത്ര സ്ട്രോങ് ആയി ചെയ്യാം എന്നുള്ളത് നമ്മൾ ഈ സൈറ്റിലൂടെ ചെയ്തിട്ടുണ്ട്. സോളാർ വെച്ചവരെ കെ എസ് ഇ ബി പറ്റിക്കുകയാണോ? കഴിഞ്ഞ 2 months നടക്കുന്ന ഡിസ്കഷനാണിത്. പ്രമുഖ മാധ്യമങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലെ ആക്ച്വൽ കഥ എന്താണെന്നുള്ളത് ഞാൻ ചുരുക്കി ഈ വീഡിയോയിലൂടെ പറയാം. സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അത് കെ എസ് ഇ ബിയിലേക്ക് XSL കൊടുത്ത് തിരിച്ചെടുക്കുന്ന മെക്കാനിസം നമുക്കുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് നെറ്റ് മീറ്ററിംഗ്. നെറ്റ് മീറ്ററിംഗ് ഫെസിലിറ്റിയാണ് നമ്മളിപ്പോൾ കെ എസ് ഇ ബി ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ എല്ലാ കൺസ്യൂമേഴ്സിനും നെറ്റ് മീറ്ററിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. പല സംസ്ഥാനങ്ങളും ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഫെസിലിറ്റി അല്ല, അത് ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള ഒരു സംവിധാനം പല സംസ്ഥാനങ്ങളിലും അവൈലബിൾ ആണ്. ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഒരു മീറ്ററിംഗ് മെക്കാനിസം വഴി റെസ്പെക്റ്റീവ് ഡിസ്കോമിലേക്ക് കൊടുക്കുകയും അവിടുന്ന്
അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് ഇടുകയും അതുപോലെ ഇവർ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുന്നതിന് വേറൊരു എമൗണ്ട്, എത്രയാണോ ബില്ലിംഗ് കോസ്റ്റ് വരുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതിന് ഒരു എമൗണ്ടും അതുപോലെ വൈദ്യുതി ഉപയോഗിക്കുന്നതിന് വേറൊരു എമൗണ്ടും, അതാണ് ശരിക്കും ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള സിസ്റ്റം വഴി നടക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് നെറ്റ് മീറ്ററിംഗ് ആണ്. ഈ നെറ്റ് മീറ്ററിംഗ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ബാട്ടർ സിസ്റ്റം പോലെ എക്സസ് ഉള്ള വൈദ്യുതി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും നമുക്ക് വേണമെങ്കിൽ വൈദ്യുതി തിരിച്ചെടുക്കുകയും ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇതൊന്ന് വിശദീകരിച്ച് തരാം. ഒരു 500 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ച ഒരാൾക്ക് 500 യൂണിറ്റ് തന്നെ നമ്മുടെ ഡിസ്കോമിലേക്ക് കൊടുത്താൽ വേറെ ബില്ല് ഒന്നും വരില്ല. ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റും അതുപോലെ ഇപ്പോഴത്തെ ഡ്യൂട്ടിയും വരും, അതല്ലാതെ എനർജി ചാർജ് എന്നുള്ള സംഭവം വരില്ല. പക്ഷേ ഗ്രോസ് മീറ്ററിംഗിലേക്ക് സംഭവിക്കുമ്പോൾ 500 യൂണിറ്റിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുന്ന 8 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 4000 രൂപ ബില്ല് വരും. അതുപോലെ ഡിസ്കൗണ്ടിലേക്ക് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് തിരിച്ച് കൊടുക്കുന്നതിന് ഒരു 3 രൂപയാണ് ചാർജ് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ ഡിഫറൻസ് മാത്രമേ നമുക്ക് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഗ്രോസ് മീറ്ററിംഗ് എന്നുള്ള സിസ്റ്റം നമുക്കിവിടെ ഒരു പ്രൊക്യൂമറെ സംബന്ധിച്ചോളം, മീൻസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ചോളം, അതൊരു വളരെ നഷ്ടമാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഡിസ്കഷനായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. നമ്മുടെ ശ്രീരേഖ മാഡം വരെ അതിനെപ്പറ്റി ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഇത് തീരുമാനിക്കുന്നത് ശരിക്കും KCB അല്ല, ഈ ബില്ലിംഗ് സംവിധാനത്തിൽ മാറ്റം വരുത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട്, റെഗുലേറ്ററി കമ്മീഷനാണ് വിശദമായി ഇതിൻ്റെ പഠനങ്ങൾ നടത്തി ഏത് ടാരിഫ് ഫിക്സ് ചെയ്യണം, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ അതിൻ്റെ അതിനോടനുബന്ധിച്ച് പബ്ലിക് ഹിയറിങ്ങുകൾ കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിലും നടന്നു. അപ്പോൾ അതിലൊരു കാര്യം കൃത്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഫ്യൂച്ചറിൽ ഗ്രോസ് മീറ്ററിംഗ് വന്നാൽ പോലും എക്സിസ്റ്റിംഗ് ഉള്ളവരെ, നിലവിലുള്ളവരെ ഒരിക്കലും നെറ്റ് മീറ്ററിംഗ് നിന്ന് മാറ്റാൻ സാധിക്കില്ല. 25 വർഷത്തേക്ക് KCB എഗ്രിമെൻറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആകുന്ന കാര്യം ഇല്ല. പക്ഷേ ഇപ്പോൾ വേറൊരു സംവിധാനം KCB ഏർപ്പെടുത്തി എന്താണെന്ന് വെച്ചാൽ, ജനറേറ്റ് ചെയ്യുന്നതിന് ഒരു ഡ്യൂട്ടി ഏർപ്പെടുത്തി, ഒരു 10% ഡ്യൂട്ടി. നമ്മളൊരു ജനറേറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ അതിനൊരു ഡ്യൂട്ടി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അറൗണ്ട് ഒരു 1.2 പൈസ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഇപ്പോൾ 15 പൈസയാക്കി ഉയർത്തിയിട്ടുണ്ട്. ആ ഒരു മാറ്റം നമുക്കിവിടെ നടന്നിട്ടുണ്ട്. അത് ശരിക്കും പകൽക്കൊള്ള എന്നൊക്കെ തന്നെ പറയാം. KCB കാര്യം ഇങ്ങനെ പെട്ടെന്നൊരു സർജ് ഹൈക്ക് ഉണ്ടാകും, ഒരു കാലക്രമേണമായ ഓരോ ഇയർലിയും ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പകരം ഇപ്പോൾ ഒരു 15 പൈസയാക്കി ചിലപ്പോൾ ഒരു 4 രൂപയാക്കി എന്ത് ചെയ്യും. പക്ഷേ എന്നാലും ഒരു പ്രൊക്യൂമറെ സംബന്ധിച്ചോളം ഡ്യൂട്ടി നമ്മൾ അടക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഇനിയുള്ള റെഗുലേറ്ററി കമ്മീഷൻ്റെ സിറ്റിങ്ങുകൾക്കും ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്തവരെ സംബന്ധിച്ചോളം നമ്മുടെ എനർജി ചാർജാണ് എപ്പോഴും വേരി ആകുന്നത്. കാര്യം KCB ഇപ്പോൾ വെച്ചിരിക്കുന്ന 8 രൂപ 50 പൈസയാണ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ 10 രൂപയോ 12 രൂപയോ 15 രൂപയാകാം. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് ഒരു യൂണിറ്റ് ഇപ്പോൾ ഈ 3 കിലോവാട്ടിൻ്റെ സിസ്റ്റം ഒരു ദിവസം നമ്മൾ അഷ്വറൻസ് ചെയ്യുന്ന ഒരു 12-നും 15-നും ഇടയ്ക്കാണ് ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിൽ നമ്മൾ അഷ്വറൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ 10 രൂപ വെച്ചാണെങ്കിൽ പോലും ഒരു ദിവസം നമുക്ക് 120 രൂപ നമുക്കൊരു സോളാർ സിസ്റ്റം ചെയ്തുകൊണ്ട് ലാഭകരമാണ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഈ വീടിൻ്റെ 2-ാം നിലയിലാണ്. ഇവിടെ 4 ലെഗുകളിലായിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഈ ലെഗുകൾ തമ്മിൽ നമ്മൾ ക്രോസ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഈ ഒലച്ചിൽ ഒഴിവാക്കാനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, മഴ സമയമാണ്, കാറ്റുണ്ടായിട്ടുകൂടി ഈ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. പിന്നെ ഇതിൽ മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്സസ് ലാഡർ കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പെയിൻ്റ് അടിച്ചതൊക്കെ ഇവിടെ കസ്റ്റമർ തന്നെയാണ്. നമുക്കിവിടെ തൊട്ടടുത്തുള്ള ഷീറ്റുണ്ട്, അതിലൊരു അദ്ദേഹം പെയിൻ്റ് അടിച്ചു. അതും ഇതിൻ്റെ റിഫ്ലക്ഷൻ മാക്സിമം എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ബൈഫേഷ്യൽ പാനലിനെ സംബന്ധിച്ചോളം വളരെ വലുതാണ്. അപ്പോൾ നമ്മളൊരു ബൈഫേഷ്യൽ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ പാനലിൻ്റെ 2 ഫേസും സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണെന്നും അതുപോലെ ഒരു റിഫ്ലക്ഷൻ സാധ്യത നമുക്ക് പാനലിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മളെപ്പോഴും നോക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ പാനൽ അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് 3 പാനല് നോർത്ത് സൈഡിലും അതുപോലെ ഒറ്റ സ്ലോപ്പിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടക്ക് കൂടെ ലെഗുകൾ തമ്മിൽ ഒരു ക്രോസ് ഓടിക്കുകയും അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വോക്ക് വേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 പാനല് നോർത്ത് സൈഡിലും 3 പാനല് സൗത്ത് സൈഡിലുമായിട്ടാണ് ഇവിടെ പാനൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെഗിന് സപ്പോർട്ട് ലെഗ് കൂടി കൊടുത്തിട്ടുണ്ട്. കാര്യം ഭിത്തിയിലേക്ക് ഈ ഒലച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റ് ചെയ്യുമ്പോൾ ഈ 4 പില്ലേഴ്സിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഒലച്ചിൽ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സൈഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് ഈസി ആയിട്ട് ലാഡർ വഴി നടന്ന് ക്ലീനിങ്ങിൻ്റെ ആക്സസ് കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മളൊരു 3 കിലോവാട്ടിൻ്റെ അദാനി ബൈഫേഷ്യൽ പാനൽ വെച്ചത് സോളാർ ഇൻസ്റ്റലേഷനാണ്. അതെ, മഴ പെയ്ത് തുടങ്ങി, അപ്പോൾ അധികം വലിച്ചിട്ടില്ല. മറ്റൊരു വീട്ടിൽ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഓഫ് ഫ്രം സോളാക്ക. താങ്ക് യു.